ജോസ് കെ മാണിയുമായി അടുക്കാൻ പി ജെ ജോസഫ് ശ്രമിക്കുന്നു. ഇതറിഞ്ഞ ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ജോസഫ് ഗ്രൂപ്പിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നില ശക്തിപ്പെടുത്തേ പറ്റൂ. അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇവർ രണ്ടുപേരും ഒരുമിക്കണമെന്ന് കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നുണ്ട്. തനിക്കൊപ്പമുള്ള മുതിർന്ന നേതാക്കളുടെ അതൃപ്തി മറികടന്ന് വേണം ജോസഫ് ഗ്രൂപ്പ് ഇതിനുള്ള തീരുമാനമുണ്ടാക്കാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും പാർട്ടിയിലുണ്ടായ പ്രതിസന്ധിയുമാണ് ജോസുമായി അടുക്കാൻ ജോസഫിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. യു ഡി എഫിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതും ശാരീരിക അസ്വസ്ഥതകൾ മൂലം പാർട്ടിയെ വേണ്ട രീതിയിൽ നയിക്കാൻ കഴിയാത്തതും ഇതിന് കാരണങ്ങളായി നിരത്തുന്നു. ഈ നിലയിൽ പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകില്ലെന്ന കണക്കൂട്ടലിലാണ് ജോസഫ് പുതിയ വഴി തേടുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി അടിച്ചു പിരിഞ്ഞതിന് ശേഷം ജോസ് പക്ഷം ഇടതുപക്ഷത്ത് കുടിയേറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇരുവരും വേർപിരിയുന്നതിൽ അന്ന് കത്തോലിക്ക സഭയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സഭയുടെ നിലപാടുകൾ ഒറ്റക്കെട്ടായി ഉന്നയിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ജോസും ജോസഫും ഒരുമിക്കണമെന്നാണ് സഭയുടെ നിലപാട്. ജോസുമായി യോജിക്കുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ആവശ്യപ്പെടാമെന്ന് ജോസഫും പ്രതീക്ഷിക്കുന്നു. യു ഡി എഫിലാണെങ്കിൽ ഇടുക്കി സീറ്റ് ലഭിക്കാനുള്ള സാധ്യത എങ്ങുമില്ല. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് ആശിക്കാനുമാകില്ല. ഇടതുമുന്നണിയിലാണെങ്കിൽ കോട്ടയത്തിന് പുറമെ ഇടുക്കി കൂടി വാങ്ങിയെടുക്കാൻ കഴിയുമെന്നാണ് ജോസഫ് കണക്കുകൂട്ടുന്നത്. സി പി എമ്മിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും കരുത്ത് കണ്ട് വിജയിക്കാനും കഴിഞ്ഞേക്കും. നിലവിൽ പാർട്ടി ചെയർമാൻ സ്ഥാനം പോലുള്ള തർക്കങ്ങളില്ലാത്തതിനാൽ ഒരുമിക്കലിനോട് ജോസിനും എതിർപ്പുണ്ടാകാനിടയില്ല. ജോസഫിൻ്റെ രണ്ട് എം എൽ എ മാർ കൂടി വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് എം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് തർക്കങ്ങൾ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടിച്ചേരലിനുള്ള ചർച്ചകൾ ചില കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. സഭയിലെ മെത്രാൻമാർ അതിന് മുൻകൈ എടുക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ ജോസഫ് ഗ്രൂപ്പിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. പാർട്ടിയിലെ പല കാര്യങ്ങളും തങ്ങൾ അറിയുന്നില്ലെന്ന പരാതിയും ഈ മുതിർന്ന നേതാക്കൾക്കുണ്ട്. പാർട്ടി ഒരു കോക്കസിൻ്റെ പിടിയിലാണെന്നും കിട്ടുന്നതെല്ലാം അവർ വീതം വെച്ചെടുക്കുകയാണെന്നും ആക്ഷേപവും ഉയർത്തുന്നു. ഒരു കാലത്ത് ജോസഫിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. ജോണി നെല്ലൂർ, ജോയി അബ്രഹാം എന്നിവരും നേതൃത്വവുമായി അത്ര അടുപ്പത്തിലല്ല. പാർട്ടിയിൽ എന്ത് ചർച്ചകൾ നടക്കുന്നുവെന്ന് പോലും അറിയുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്.